Tourism Mandri Kadakampally Surendran, China Sandarshanathinulla Anumathi, Videshakarya Mantralayam Nishedhichu. Ee Masam 11 Mudal 16 Vare, Chinayil Nadakkunna Aikyarashtra Sabhayude World Tourism Organization Yogathil Pankedukkunnathinanu Anumathi Thediyirunnathu. Ennal Anumathi Nishedhichukondu Nishedhichathu Endukondanennu Videshakarya Mantralayam Vyakthamakkiyittilla. ഐക്യരാഷ്ട്ര സഭയുടെ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ വിളിച്ചു ചേർത്തിരിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചത്. എന്നാൽ അനുമതി നിഷേധിക്കുന്നതിനുള്ള കാരണം വ്യക്തമാക്കിയിട്ടുമില്ല. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് ചൈനയിലെ ടൂറിസം യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. ഈ മാസം 11 മുതൽ 16 വരെയാണ് ടൂറിസം ജനറൽ അസംബ്ലി നടക്കുക. യാത്രാവിലക്കിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. രാഷ്ട്രീയ നിലപാടുകൾ വെച്ചാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുന്നതെന്നും ഇത് അങ്ങേയറ്റം അപലപനീയമാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം വിശദീകരണവുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തി. വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷമാണ് അനുമതി നിഷേധിച്ചതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. മന്ത്രി യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ ടൂറിസം രംഗത്ത് കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതാണ് കേന്ദ്രത്തിന്റെ സങ്കുചിതമായ ഇടപെടലിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ നീറ്റ് പരീക്ഷയ്ക്കെതിരായി നടക്കുന്ന സമരങ്ങൾ സുപ്രീംകോടതി നിരോധിച്ചു. പ്രക്ഷോഭകാരികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ തമിഴ്നാട് സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. നീറ്റിൻ്റെ പേരിൽ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ബാധിക്കുന്ന ഒരു സമരവും അംഗീകരിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ സമരത്തിനെതിരെ സ്വീകരിച്ച നടപടി വിശദീകരിച്ച് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും റിപ്പോർട്ട് നൽകണം. 18-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. നടിയെ ആക്രമിച്ച സംഭവത്തിൽ നടനും സംവിധായകനുമായ നാദിർഷയുടെ അറസ്റ്റ് ഹൈക്കോടതി തടയില്ല. നാദിർഷ സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നത് ഈ മാസം 13-ലേക്ക് കോടതി മാറ്റി. ഇതിനിടെ കേസിൽ നാദിർഷയ്ക്ക് പങ്കുണ്ടോ എന്ന കാര്യം VIP പറയട്ടെ എന്ന് പൾസർ സുനിയും പറഞ്ഞു. VIP പറഞ്ഞില്ലെങ്കിൽ താൻ പറയുമെന്നും പൾസർ സുനി പറഞ്ഞു. ഇതിനിടെ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി ഈ മാസം 22 വരെ എറണാകുളം CJM കോടതി നീട്ടി. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് നാദിർഷയുടെ ഹർജി പരിഗണിച്ചത്. ഓണാവധിക്ക് ശേഷം കോടതി പുനരാരംഭിക്കുന്ന 13-ന് പരിഗണിക്കുന്നതിനായി ഹർജി മാറ്റിവെച്ചു. അന്ന് പോലീസ് നിലപാട് കോടതി അറിയിക്കണം. 13 വരെ അറസ്റ്റ് തടയണമെന്ന് നാദിർഷയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യം കോടതി പരിഗണിച്ചില്ല. മുൻകൂർ ജാമ്യഹർജി നൽകിയതിന്റെ പേരിൽ അറസ്റ്റിന് നീക്കം നടക്കുന്നതായി നാദിർഷയുടെ അഭിഭാഷകൻ കോടതിയിൽ ആരോപിച്ചു. അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് നാദിർഷയുടെ അഭിഭാഷകൻ ഓപ്പൺ കോടതിയിൽ പറഞ്ഞെങ്കിലും ഇതിനോടും കോടതി പ്രതികരിച്ചില്ല. നാദിർഷയെ ചോദ്യം ചെയ്യുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ ഒരു നിയമ തടസ്സവും ഇനി അന്വേഷണ സംഘത്തിന് മുൻപാകെയില്ല. ഇതിനിടെ നടിയെ ആക്രമിച്ച സംഭവത്തിൽ നാദിർഷയ്ക്ക് പങ്കുണ്ടോ എന്ന കാര്യം VIP പറയട്ടെ എന്ന് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി പറഞ്ഞു. എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു പ്രതികരണം. VIP പറഞ്ഞില്ലെങ്കിൽ താൻ പറയുമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇതിനിടെ 2011-ൽ മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി 22 വരെ എറണാകുളം CJM കോടതി നീട്ടി. ഈ കേസിൽ പൾസർ സുനി സമർപ്പിച്ച ജാമ്യഹർജി പരിഗണിക്കുന്നത് 14-ലേക്ക് മാറ്റി. ജയിൽ മാറ്റണമെന്നുള്ള ഒരപേക്ഷയും പൾസർ സുനി CJM കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പോലീസ് ഭീഷണിപ്പെടുത്തിയതായി നാദിർഷയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. തനിക്ക് പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ദിലീപിന്റെ അമ്മയുടെ പരാതി താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയതായും DGP തിരുവനന്തപുരത്ത് പറഞ്ഞു. ആരോപണം ഉണ്ടെങ്കിൽ ആരോപണം ഞങ്ങൾ അന്വേഷിച്ചോളാം. പക്ഷേ എനിക്ക് ഇത് ആരോപണം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനത് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തു അവരെ നോക്കാൻ വേണ്ടിയിട്ട്. നോ കമന്റ്സ് ഓൺ ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ നിങ്ങളൊക്കെ ഞാൻ എല്ലാ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ പോകും. ഇപ്പോൾ കുറേ മാറ്റർ സബ്ജുഡീസ് ആണ്. അതുകൊണ്ട് എനിക്കൊരു ഐ ഷുഡ് നോട്ട് കമന്റ് ഓൺ എനിത്തിങ് ഓൺ ദാറ്റ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ സുഹൃത്തും നടനുമായ നാദിർഷയും സംശയത്തിന്റെ നിഴലിൽ. ആദ്യം ചോദ്യം ചെയ്യലിന് ശേഷം നാദിർഷ താമസിച്ച നിലമ്പൂർ വണ്ടിത്താവളം എസ്റ്റേറ്റിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ദിലീപിനെ ജയിലിൽ സന്ദർശിച്ച ശേഷം ഫോർട്ട് കൊച്ചിയിലെ റിസോർട്ടിൽ നാദിർഷയും മറ്റും ചിലരും ഒത്തുകൂടിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ആദ്യ ചോദ്യം ചെയ്യലിന് ശേഷം നാദിർഷയുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ചോദ്യം ചെയ്യലിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നാദിർഷ കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല. നിലമ്പൂരിനടുത്ത് വണ്ടിത്താവളത്തെ തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു സ്വകാര്യ റിസോർട്ടിലായിരുന്നു താമസം. ഇവിടെ എത്തിയ സിനിമാ മേഖലയിലെ ചിലർ നാദിർഷയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ പ്രദേശത്ത് തന്നെയായിരുന്നു ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ദിലീപിനെ ജയിലിൽ സന്ദർശിച്ച ശേഷം ഫോർട്ട് കൊച്ചി MLA റോഡിലെ സ്വകാര്യ റിസോർട്ടിലും നാദിർഷ എത്തി.
അവിടെയും ചില രഹസ്യ കൂടിക്കാഴ്ചകൾ നടന്നു. കൂടിക്കാഴ്ചയിൽ വിദേശ മലയാളികൾ ഉൾപ്പെടെ ചിലർ പങ്കെടുത്തു. രണ്ടിടങ്ങളിലും ആരൊക്കെ സന്ദർശിച്ചു, കൂടിക്കാഴ്ച നടത്തിയവർ ആരൊക്കെ, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയ വിവരങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. അടുത്ത ചോദ്യം ചെയ്യലിൽ നാദർഷ ഇക്കാര്യം വിശദീകരിക്കേണ്ടി വരും. അന്വേഷണം നിലമ്പൂരിലേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടിടങ്ങളിലെയും ജീവനക്കാരിൽ നിന്നും മൊഴിയെടുക്കും. CCTV ദൃശ്യങ്ങളും ശേഖരിക്കും. നാദർഷയ്ക്കെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചാൽ പ്രതിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നാദർഷയുടെയും സഹോദരൻ സമദിന്റെയും മൊഴികളിലെ പൊരുത്തക്കേടുകളും ഇതിന് കാരണമായി അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നു. നാദർഷയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരൂ. ന്യൂസ് ബ്യൂറോ കൊച്ചി. ബീഫ് വിഷയത്തിൽ മലക്കം മറിഞ്ഞ് കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം. വിദേശ വിനോദസഞ്ചാരികൾ സ്വന്തം നാട്ടിൽ നിന്നും ബീഫ് കഴിച്ചിട്ട് ഇന്ത്യയിലെത്തിയാൽ മതിയെന്ന് അൽഫോൺസ് കണ്ണന്താനം തിരുത്തി പറഞ്ഞു. അതേസമയം ആളുകൾ ബീഫ് കഴിക്കുന്നതിൽ ഇടപെടില്ലെന്നായിരുന്നു 4 ദിവസം മുമ്പ് വരെ കേന്ദ്രമന്ത്രിയുടെ നിലപാട്. ബീഫ് വിഷയത്തിൽ 4 ദിവസത്തിനുള്ളിൽ 2 തവണ നിലപാട് മാറ്റി കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം. വിദേശ വിനോദസഞ്ചാരികൾ ബീഫ് കഴിക്കണമെങ്കിൽ അത് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. വിദേശികൾ ബീഫ് കഴിച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നാൽ മതിയെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ബീഫ് നിരോധനം ടൂറിസത്തെ ബാധിച്ചിട്ടില്ല. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റർമാരുടെ 33rd കൺവെൻഷൻ ഒറീസയിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ബീഫ് നിരോധനത്തെ മന്ത്രി ന്യായീകരിച്ചത്. Listen, I'm not the food minister. I'm not the minister for tourism. I told you that's a cock and bull story. So don't carry on with that. എന്നാൽ 3 ദിവസം മുമ്പ് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ബീഫ് കഴിക്കുന്നതിൽ ഇടപെടില്ലെന്നായിരുന്നു കണ്ണന്താനത്തിന്റെ പ്രസ്താവന. കേരളീയർ തുടർന്നും ബീഫ് കഴിക്കും. BJP യാതൊരു പ്രശ്നവുമില്ല. BJP ഭരിക്കുന്ന ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ ബീഫ് യഥേഷ്ടം കഴിക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തിനാണ് പ്രശ്നമെന്നായിരുന്നു കണ്ണന്താനത്തിന്റെ ചോദ്യം. എന്നാൽ ഇത്തരമൊരു പരാമർശം തന്നെ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രി ഇന്നലെ ഒറീസയിൽ പറഞ്ഞത്. ഭക്ഷണകാര്യത്തിൽ പ്രസ്താവന നടത്താൻ ഭക്ഷ്യമന്ത്രിയല്ലെന്നും കണ്ണന്താനം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ദില്ലി. കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താനൊരുങ്ങി കേരള BJP. കേരളത്തിലെത്തുന്ന കണ്ണന്താനത്തിന് സ്വീകരണം ഒരുക്കാൻ BJP കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തോട് ആവശ്യപ്പെട്ടു. 6 ദിവസം നീണ്ടുനിൽക്കുന്ന വലിയ പരിപാടികളോടെയാണ് പുതിയ കേന്ദ്രമന്ത്രിയെ BJP കേരള ഘടകം സ്വീകരിക്കുക. മന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന കണ്ണന്താനത്തിന് BJP കേരള ഘടകം വൻ സ്വീകരണമാണ് ഒരുക്കുന്നത്. കണ്ണന്താനം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ BJP കേരള ഘടകം തണുത്ത പ്രതികരണമാണ് നടത്തിയത്. ഇത് വലിയ വിവാദമാകുകയും കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതോടെയാണ് മനസ്സില്ലാ മനസ്സോടെ കണ്ണന്താനത്തിന് സ്വീകരണം ഒരുക്കാൻ BJP ഒരുങ്ങുന്നത്. ഞായറാഴ്ച രാവിലെ 9:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന മന്ത്രിയെ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകും. അവിടെ നിന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മനാടായ കാഞ്ഞിരപ്പള്ളിയിലും സ്വീകരണം ഒരുക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ പഴയ മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ റോഡ് ഷോയും ഒരുക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തെ അടുപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് ബിഷപ്പുമാരുമായുള്ള കൂടിക്കാഴ്ചയാണ് മറ്റൊരു പ്രധാന ഹൈലൈറ്റ്. 6 ദിവസം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളാണ് പുതിയ കേന്ദ്രമന്ത്രിക്കായി കേരള BJP ഘടകം ഒരുക്കിയിരിക്കുന്നത്. മനസ്സിൽ നിരാശയും വിദ്വേഷവും ഉണ്ടെങ്കിലും അതെല്ലാം അടക്കിവെച്ച് കേന്ദ്ര നേതൃത്വം വരച്ച വരയിലൂടെ യാത്ര ചെയ്യാനാണ് തൽക്കാലം കേരള BJP തീരുമാനം. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. പത്രപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഗൗരി ലങ്കേഷിനെ അധിക്ഷേപിക്കുന്ന ട്വിറ്റർ അക്കൗണ്ടുകൾ പ്രധാനമന്ത്രി ഫോളോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ഇരമ്പുന്നത്. യുവജനങ്ങൾക്കിടയിൽ ഉയരുന്ന പ്രതിഷേധത്തിൽ BJPക്കും പരിഭ്രാന്തി. ഹാഷ്ടാഗ് ബ്ലോക്ക് മോദി എന്ന പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലപാതകത്തെ ആഘോഷമാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ നരേന്ദ്രമോദി ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഗോസംരക്ഷകർ നടത്തുന്ന കൊലപാതകമടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ സമയമില്ലാത്ത മോദി ഗൗരി ലങ്കേഷിനെ അപമാനിക്കുന്ന പോസ്റ്റുകൾ തിരഞ്ഞുപിടിച്ച് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഗൗരി ലങ്കേഷിനെ അപമാനിക്കുന്ന ട്രോളുകളും മോദി ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതും പ്രതിഷേധം ശക്തമാക്കുന്നു. രോഷാകുലരായ ട്വിറ്റർ ഉപഭോക്താക്കൾ പലരും മോദിയുടെ ട്വിറ്റർ ബ്ലോക്ക് ചെയ്യുന്ന വിവരം സ്വന്തം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ തരംഗം. സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രതിഷേധത്തിൽ BJP പരിഭ്രാന്തിയിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന രാഷ്ട്രത്തലവൻ എന്ന രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിക്കാനുള്ള ശ്രമത്തിലാണ് മോദി. ബ്ലോക്ക് ചെയ്തുള്ള പ്രതിഷേധം നിർത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു.
രാഷ്ട്രീയ ശത്രുക്കളെപ്പോലും മോദി ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ആരെയും അദ്ദേഹം ബ്ലോക്ക് ചെയ്യാറില്ലെന്നും ബി ജെ പി പറയുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. ദേര സച്ച സൌദയുടെ സിർസയിലെ ആസ്ഥാനത്ത് പോലീസ് റെയ്ഡ്. റെയ്ഡിൽ രണ്ട് മുറികളിലായി നിറഞ്ഞിരിക്കുന്ന പണം കണ്ടെത്തി. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. സൈന്യവും പോലീസും സിർസയിൽ ആസ്ഥാനം വളഞ്ഞിട്ടുണ്ട്. പീഡനക്കേസിൽ ജയിലിലായ ആൾദേവം ഗുർമീത് റാം റഹീം സിംഗിന്റെ ദേര സച്ച സൌദ ആസ്ഥാനം റെയ്ഡ് ചെയ്യാൻ ഹരിയാന പോലീസിന് പഞ്ചാബ് ഹരിയാന കോടതിയാണ് അനുമതി നൽകിയത്. ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചുകൊണ്ട് ആസ്ഥാനത്തെ രണ്ട് മുറികളിലായി നിറച്ചിരിക്കുന്ന പണം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം റെയ്ഡിൽ വൻ ആയുധശേഖരം പിടിച്ചെടുത്തിരുന്നു. തെരച്ചിലിൽ മെഷീൻ ഗൺ ഉൾപ്പെടെയുള്ള തോക്കുകളുടെ ശേഖരമാണ് കണ്ടെത്തിയത്. ആയുധശേഖരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. റെയ്ഡിന് പോലീസ് പ്രത്യേക സംഘത്തെ ഒരുക്കിയിട്ടുണ്ട്. 41 പാരാമിലിറ്ററി ഫോഴ്സസ്, കരസേനയുടെ 4 കമ്പനി സേന, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വൻ സന്നാഹമാണ് ദേര സച്ച ആസ്ഥാനത്ത് അണിനിരന്നിരിക്കുന്നത്. ബോംബ് സ്ക്വാഡും ഒപ്പമുണ്ട്. ആശ്രമത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. റെയ്ഡ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആസ്ഥാനം പൂർണ്ണമായി പരിശോധന നടത്തി ഒഴിപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. റെയ്ഡിന് മേൽനോട്ടം വഹിക്കാൻ റിട്ടയേർഡ് ജഡ്ജി കെ എസ് പവാറിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണം. സിർസയിൽ 700 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ആസ്ഥാനം വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു. രണ്ട് ശിഷ്യന്മാരെ മാനഭംഗപ്പെടുത്തിയ കേസിൽ ഗുർമീത് റാം റഹീം സിംഗിന് കോടതി 20 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. വാർത്തകളിലേക്ക്. കൊല്ലം കളക്ടറേറ്റ് ബോംബ് സ്ഫോടന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊല്ലം എസ് പി ജോർജ് കോശിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 4 പ്രതികളുള്ള കുറ്റപത്രത്തിൽ 5 പ്രതി ആകേണ്ട മുഹമ്മദ് അയ്യൂബിനെ മാപ്പ് സാക്ഷിയാക്കി. ബേസ് മൂവ്മെന്റ് പ്രവർത്തകരും മദര സ്വദേശികളുമായ അബ്ബാസ് അലി, ദാവൂദ് സുലൈമാൻ, ഷംസൂൺ കരീം രാജ, ഷംസുദ്ദീൻ എന്നിവരെയാണ് കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനക്കേസിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇവർക്കൊപ്പം അറസ്റ്റിലായ 5 പ്രതിയായിരുന്ന മുഹമ്മദ് അയ്യൂബ് കോടതിയിൽ കുറ്റസമ്മത മൊഴി നൽകിയതിനാൽ പോലീസ് മാപ്പ് സാക്ഷിയാക്കി. മുഹമ്മദ് അയ്യൂബിന്റെ സുപ്രധാന മൊഴിയാണ് മറ്റ് 4 പേരുടെ പങ്കിനെ സംബന്ധിച്ച് തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിക്കാൻ കാരണം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകും വിധം വിധ്വംസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതടക്കം കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് നീതി ലഭിക്കുന്നില്ല എന്ന ആരോപിച്ച് അധികാര കേന്ദ്രങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു സ്ഫോടനത്തിന്റെ ലക്ഷ്യമായി കണ്ടെത്തിയിട്ടുള്ളതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോർജ് കോശി പറഞ്ഞു. ഇവർക്കെതിരെ ആരോപിച്ചിട്ടുള്ള കുറ്റം പ്രധാനമായിട്ട് അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ്. ഗവൺമെന്റിനൊരു ഫിയർ ഉണ്ടാക്കുക, മുസ്ലിംസ് കമ്മ്യൂണിറ്റിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല, അവരെ ഹരാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ശ്രദ്ധ, ഒരു ഗവൺമെന്റിനൊരു ഫിയർ, ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളതാണ് ഇവരെന്ന് ലക്ഷ്യമാക്കിയിരുന്നത്. 2016 June 15 രാവിലെ 10:50 കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം നടന്നത്. മുൻസിഫ് കോടതിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന തൊഴിൽവകുപ്പിന്റെ ജീപ്പിൽ ടൈമറോടുകൂടിയ ബോംബ് സ്ഥാപിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു. അബ്ബാസ് അലിയാണ് ബേസ് മൂവ്മെന്റിന് രൂപം നൽകിയത്. ഷംസൂൺ കരീം രാജയാണ് എല്ലായിടത്തും ബോംബ് സ്ഥാപിച്ചതെന്ന് 57 പേജുള്ള കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു. 86 സാക്ഷികളും 136 തെളിവുകളും കുറ്റപത്രത്തിൽ ഉൾപ്പെടും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓണം വാരാഘോഷത്തിന് പരിസമാപ്തി കുറിച്ചുള്ള വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയ്ക്കായി തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. വെള്ളയമ്പലത്തു നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ സമാപിക്കുന്ന ഘോഷയാത്ര മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാന നഗരിയെ താളലയ വിസ്മയങ്ങളിൽ ആറാടിക്കാനുള്ള 100 ഫ്ലോട്ടുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും വൈകുന്നേരം നടക്കുന്ന ഘോഷയാത്രയിൽ അണിനിരക്കും. അനന്തപുരിയെ ഉത്സവത്തിമിർപ്പിലാഴ്ത്തിയ ഒരാഴ്ച നീണ്ടുനിന്ന ഓണം വാരാഘോഷത്തിനാണ് നാളെ തിരശ്ശീല വീഴുന്നത്. തലസ്ഥാന നഗരിയെ താളലയ വിസ്മയത്തിൽ ആറാടിക്കാനായി വർണ്ണാഭമായ ഘോഷയാത്ര നടക്കും. വൈകിട്ട് 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. 3000 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങളുടെ അകമ്പടിയോടെ 200 ഫ്ളോട്ടുകളാണ് അണിനിരക്കുക. ഘോഷയാത്രയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. വൈകിട്ട് 5 വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ ഘോഷയാത്ര സമാപിക്കും. ഏതു കാലത്തേക്കാളും വളരെ വർണ്ണാഭമായി അർത്ഥപൂർണമായിട്ടുള്ള തരത്തിലുമാണ് ഈ പ്രാവശ്യത്തെ ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളീയ കലാരൂപങ്ങൾ, മേളവിസ്മയം, നൃത്തനൃത്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകും. 10 അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. 180 കലാകാരന്മാരാകും ഇതിൽ പങ്കുചേരുക. സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട 4 മിഷനുകൾ ഉൾപ്പെടുന്ന ഫ്ളോട്ടുകളും ഘോഷയാത്രയിൽ ഉണ്ടാകും.
ഗ്രീൻ പ്രോട്ടോകോൾ മുറുകെ പിടിച്ചുള്ള ഘോഷയാത്രയാണ് ഇത്തവണ വിഭാവനം ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ ഘോഷയാത്ര വീക്ഷിക്കുന്നതിന് VVIP പവിലിയനും പബ്ലിക് ലൈബ്രറിയുടെ മുൻവശത്ത് VIP പവിലിയനും ഒരുക്കുന്നുണ്ട്. ഘോഷയാത്രയ്ക്ക് സുരക്ഷയൊരുക്കാനായി 1200 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അവധിക്കാലം ആസ്വദിക്കാൻ മുൻവർഷത്തേക്കാൾ സഞ്ചാരികളാണ് ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. മഞ്ഞണിഞ്ഞ മലഞ്ചെരുവുകളും വെള്ളച്ചാട്ടങ്ങളും ബോട്ട് സവാരിയും സഞ്ചാരികളുടെ മനം കവരുകയാണ്. തിരക്ക് കാരണം ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിലേക്കുള്ള പ്രവേശനം ഈ മാസം 30 വരെ നീട്ടിയിട്ടുണ്ട്. തുടർച്ചയായ അവധി ദിനങ്ങൾ ഇടുക്കി ജില്ലയുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ ഉണർവ് ചെറുതല്ല. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാറിലും തേക്കടിയിലും പൊന്മുടിയിലും വിവിധ അണക്കെട്ടുകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊന്മുടിയിൽ തൂക്കുപാലമാണ് മുഖ്യ ആകർഷണം. പാറക്കെട്ടുകൾക്ക് കുറുകെ 100 അടിയിലധികം ഉയരത്തിൽ സ്ഥാപിച്ച പാലത്തിൽ നിന്നുള്ള വിദൂര കാഴ്ചകൾ ആരുടെയും മനം കുളിർപ്പിക്കും. വളരെ ഇഷ്ടപ്പെട്ട് വളരെ നല്ല കാലാവസ്ഥ, നല്ല ചെറുതും വലുതായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിലും സഞ്ചാരികൾ നിറയുകയാണ്. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായാണ് പൊതുജനങ്ങൾക്ക് സന്ദർശനാനുമതി നൽകിയിട്ടുള്ളത്. പ്രവേശനം ഈ മാസം 15 വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് കണക്കിലെടുത്ത് 30 വരെ നീട്ടിയിട്ടുണ്ട്. പ്രകൃതി മനോഹാരിത കൊണ്ട് അനുഗ്രഹീതമായ ഹൈറേഞ്ചിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനും ഒപ്പിയെടുക്കാനും സ്വദേശികളും വിദേശികളുമായി 1000 പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.